ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു 2020-21 ഈ ഒരു മോഡേൺ വേൾഡിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, നമുക്ക് ഒരു ദിവസം ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റും? പറ്റൂലേ? വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. കുളിക്കാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ? കുളിക്കാതെയും ഒരു ദിവസം ജീവിക്കാൻ പറ്റും. കൂട്ടുകാരെ കാണാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ? കൂട്ടുകാരെ കാണാതെയും ഒരു ദിവസം ജീവിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസമൊക്കെ ഒന്ന് തങ്ങി നീങ്ങിയൊക്കെ പോകാൻ പറ്റും. ബട്ട് ഒരു കാര്യം മാത്രം നമുക്ക് ഒരു നിമിഷം പോലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത രീതിയിൽ, ഒരു നിമിഷം പോലും നമുക്കതിൽ നോക്കാത്ത രീതിയിൽ, ഒരു സെക്കൻഡ് പോലും എന്തിനു നമുക്കതിൽ നോക്കാൻ പറ്റാത്ത രീതിയിൽ, ആ നമ്മുടെ കൂടെ എപ്പോഴും കാണണം, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട്, നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ ആയിരിക്കും, ഒരു സ്ട്രെസ് ആയിരിക്കും, അതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ടു പോയാണൊക്കെ ഒരു തോന്നലായിരിക്കും. സോ അതുപോലെ അങ്ങനെ തോന്നുന്ന ആ ഒരു കാര്യം എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പറയാത്ത രീതിയിൽ കാര്യം എന്താടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മൊബൈൽ ഫോൺ. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രമാത്രം നമ്മളോടൊപ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, സ്മാർട്ട് ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം, അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും, നമുക്കറിയാത്ത കുറച്ച് വിയേഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് ഫാക്റ്റുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുന്ന സമയത്ത് ഓക്കെ, നമ്മുടെ ഫോൺ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതും, എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മളൊരു ഫോണിനെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്കും കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളോട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിനും ആദ്യമായി പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമുക്കത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് തന്നെ നോക്കാം. അപ്പോൾ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, വേറെ ഒന്നുമല്ല, നിങ്ങൾ കൂടുതൽ കടയേറി പോകണ്ട. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ, നമ്മുടെ ഫോൺ നമ്മൾ ബെഡിൻ്റെ അടുത്ത് വെച്ചിട്ട് കിടക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിപ്പോൾ അലാറം വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിനാണെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഒരു ലവറിനെ കണക്ക് കൂടെ വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും, നമ്മൾ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ ബെഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, ആ ഒരു ടൈമിൽ നമ്മൾ ഉറപ്പായിട്ട് ചാർജിൽ കുത്തിയിട്ടിട്ടായിരിക്കും. കാരണം അത്രയും നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ചാർജൊക്കെ തീർന്നിട്ട് അതിനുശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പം ചാർജ് വേണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലഗിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഇട്ടിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. ബട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നത് ഏറ്റവും വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പല സ്ഥലത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മളിങ്ങനെ പ്ലഗിൻ ചെയ്ത് വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഇത് ചാർജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നോർമലായിട്ട് ഫോൺ ഭയങ്കരമായിട്ട് ഹാർഡറായിട്ട് ഹീറ്റാവും. ഇങ്ങനെ ഹീറ്റായി ഹീറ്റായി പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ തലങ്ങാണിൻ്റെ അടിയിലാണ് ആ ഫോൺ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന ആ ബെഡിലാണ് നമ്മൾ ആ ഫോൺ വെച്ചിട്ടുള്ളത്, ബെഡ്ഷീറ്റ് വെച്ചിട്ടൊക്കെ മൂടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഫോണൊക്കെ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ബെഡ്ഷീറ്റിൻ്റെ അടിയിലൊക്കെ വെച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റാവുന്ന സമയത്ത് ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബെഡ്ഷീറ്റ് ചൂടായി തീ പിടിക്കാനുള്ള ഒരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. സോ അങ്ങനെ തീ പിടിച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം കത്തുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാകും. തീ പിടിക്കുമ്പോൾ ഫോണും തീ പിടിക്കും, മൊത്തത്തിൽ നമുക്കത് വലിയൊരു രൂക്ഷമായിട്ടുള്ളൊരു സീനായിട്ട് മാറും. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും ടാബ്ലറ്റ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു രീതിയിലുള്ള ഗാഡ്ജറ്റ്സിലൊക്കെ തന്നെ മെയിനായിട്ട് അവർ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയും അതുപോലെ തന്നെ മൈക്രോ വേവ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യും. സോ അങ്ങനെ റിലീസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഫോൺ ഈ ഒരു ചെവിയിൽ വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തലയൊട്ടി ഉണ്ടല്ലോ സ്കള്ള്, മാക്സിമം ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ വേവ്സിനെയൊക്കെ പരമാവധി നമ്മുടെ ബ്രെയിനിനുള്ളിലേക്ക് പോയിട്ട് ഒരു വലിയൊരു ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് വരുത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം വരുത്താത്ത രീതിയിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കള്ളിനം തടയാൻ നോക്കാറുണ്ട്. ബട്ട് അങ്ങനെ തടയാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിക്ക് അത് വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ വേവ്സിനെയൊക്കെ നമ്മൾ ഭയക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കതറിയാം, നമ്മളൊന്നുകിലും ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾസ് ചെയ്യുക, ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും IMOയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ ഡ്യുവലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വീഡിയോ കോൾസുകൾ ഒരുപാട് ഉണ്ട്, ഒരുപാട് ആപ്സുകളുണ്ട്. സോ നമുക്ക് അതിൽ വേണമെങ്കിൽ വിളിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ യൂസ് ചെയ്യാം, ടെക്സ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ഒരു ലെവലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ
ഓപ്ഷൻ, സെക്കൻഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹാർഡർ ആയിട്ടുള്ള ഒരു പൗച്ച് മേടിക്കുക. ആ ഒരു പൗച്ച് മേടിച്ച് നമ്മൾ ഈ ഒരു ഫോൺ അതിനകത്ത് വെച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ ഒരു പ്രോബ്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ വേവ്സിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലം നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇത് എത്രമാത്രം ട്രൂ ആണെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല, ബട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരാളുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സെൽഫി ഒക്കെ എടുക്കുന്ന ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് സെൽഫി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൽഫി എടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഈ ഒരു വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജോ കിട്ടണമെന്നൊന്നുമില്ല, ഒരു സെൽഫി കിട്ടണമെന്നില്ല. സെൽഫി നമുക്ക് അതിന് ആ ഒരു രീതിയിൽ സെൽഫിക്ക് അഡിക്റ്റ് ആണെങ്കിൽ മാത്രം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫോണിൻ്റെ ഓൺ ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വോളിയം ബട്ടൺ ഉണ്ടല്ലോ ഹെഡ്സെറ്റിൽ, ആ ഒരു വോളിയം ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സെൽഫി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഐഫോണിലും അത് അവൈലബിൾ ആണ്, ആൻഡ് അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും അത് അവൈലബിൾ ആണ്. ബട്ട് അതിൻ്റെ ആ ഒരു ഓൺ ആയിട്ടുള്ള ഒറിജിനൽ ഹെഡ്ഫോൺ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരാളെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കാറിൽ ഫോൺ ചാർജിലിടുന്ന ഒരു ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ടേംസ് ഇൻ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അത് ഫോണ് നമുക്ക് സേഫ് ആയിട്ട് വെക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആരെങ്കിലും വന്ന് കാറ് ബ്രോക്കൺ ചെയ്ത് ഫോൺ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് പൊതുവെ വലിയ രീതിയിൽ നടക്കാറില്ലെങ്കിലും ബട്ട് ഈ ഒരു സിറ്റി സൈഡിലൊക്കെ നടക്കാറുണ്ട്. അതേ ടൈമിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു USB പോർട്ട് ഉണ്ടല്ലോ, USB പോർട്ടിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് ചാർജിൽ ഇടുന്നത് തന്നെ ഒരു കോംബോ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്കൊരു സെക്കൻഡ് ഓപ്ഷനാണ്, ബട്ട് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അത് ബാറ്ററിക്ക് വളരെ വലിയ രീതിയിലൊരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു യൂസിംഗ് ആണ് ആ ഒരു USB പോർട്ടിൽ നമ്മൾ ഫോൺ ചാർജിലിടുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു യൂസിംഗ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഒന്നുകിൽ പവർ ബാങ്ക് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സേഫ് പ്ലഗിങ് യൂസ് ചെയ്യുക, ഇതിലേതെങ്കിലും ഒരു ഇലക്ട്രിക് പ്ലഗിങ്, ഇതിലേതെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കും. ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു USB പോർട്ടിലോ ഈ ഒരു കാറിലോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബേക്കറി ഷോപ്പിൽ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ചാർജിൽ ഇടുന്നത് നോർമലായിട്ട് നമ്മൾ അങ്ങനെ ഇടാറില്ല. ബട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കെയർ വെക്കണം എന്നുള്ളൊരു കാര്യം പറയാനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അബദ്ധത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പൊട്ടുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ബട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഗ്രീസ് കണക്ക് പറ്റിയിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഗ്രീസ് പോലുള്ള കാര്യങ്ങളും, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേറെന്താ പറയാൻ പറ്റുക, ഈ ഒരു വാട്ടർ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേക്കുള്ളിൽ കൂടെ അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ആ ഒരു ടോട്ടലുള്ള മെക്കാനിസം മൊത്തത്തിൽ കംപ്ലയിൻറ്റ് വരുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനകത്തുള്ള ആ ഒരു ചെറിയ ചെറിയ ചിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഡാമേജ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊടി ഡസ്റ്റ്, ഈ ഒരു ഡസ്റ്റൊക്കെ തന്നെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ പൊട്ടിയിരിക്കുന്ന ഭാഗം വഴി അകത്ത് കയറി കഴിഞ്ഞാൽ ഫോൺ ഭയങ്കരമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് മാറും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഫോണിനെ പറ്റി നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ട് ഡിസ്പ്ലേ എപ്പോൾ പൊട്ടുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അപ്പോഴേ ഫോൺ കൊണ്ടൊന്ന് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാം, ഫോണിൻ്റെ അകം കംപ്ലയിൻ്റ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ഒരാളെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിയേഡായിട്ടുള്ളൊരു കാര്യം ഫോണിനെ പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ഉണ്ടല്ലോ, ഫോൺ എന്ന് പറയുന്നത് 7 times ഇൻക്രീസ് ആണ് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ്സിയെ കാട്ടിയിട്ടും ഒരുപാട് ഈ ഒരു അണുക്കൾ അടങ്ങിയൊരു കാര്യമാണ് നമ്മുടെ ഫോൺ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എടാ നമ്മുടെ ഫോണിലെങ്ങനെയാണ് ടോയ്ലറ്റ്സിയെ കാട്ടിയിട്ട് അധികമായിട്ട് ഈ ഒരു അണുക്കൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ നമ്മൾ ഫോൺ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ടോയ്ലറ്റ്സിന്ന് പറയുമ്പോൾ നമ്മുടെ ടോയ്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു കാര്യം പറയാം. നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പിനെയാണ് നമ്മൾ ടോയ്ലറ്റ്സ് എന്ന് മെയിനായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത് പറയുന്നത്. സോ ആ അടപ്പിൽ എത്രമാത്രം അഴുക്കുകൾ വരും അതിനെ കാട്ടിയിട്ടും 7 times അഴുക്കുകൾ നമ്മുടെ ഫോണിൽ കാണുമോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഫോൺ ചെവിയിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ മുമ്പ് നമ്മൾ ഫോൺ ഒന്ന് സാനിറ്റൈസർ ചെയ്യുക. സാനിറ്റൈസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസർ എടുത്ത് ജസ്റ്റ് ഒരു തുണിയിലൊക്കെ ഒന്ന് പറ്റി ജസ്റ്റ് അതിൻ്റെ ഡിസ്പ്ലേ മാത്രം ഒന്ന് തുടച്ചിട്ട് നമ്മൾ ചെവിയിൽ വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇത് ആർക്കെങ്കിലും അറിയാമെന്നുള്ളൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത ഒരാളെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിലൊക്കെ നമ്മളീ ഒരു ബ്ലൂ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി നമ്മളൊരു ഫോണിൻ്റെ സൈസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേ ബി ഒരു തലവേദനയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് അതിനകത്ത് തന്നെ ഒരു ബ്ലൂ ലൈറ്റ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടേൺ ഓൺ ചെയ്യുക.
നമ്മുടെ ഐഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ അതിന് ഐ സേവർ എന്ന് അല്ലെങ്കിൽ ഐ കംഫർട്ടർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ കാറിനകത്തൊക്കെ ഈ ഒരു ഗ്ലിഫ് കമ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ ഈ ഒരു ഫോൺ വെച്ച് അടച്ച് ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു കമ്പാർട്ട്മെന്റിനകത്തൊക്കെ അടച്ച് വെക്കുന്ന സമയത്ത് അത് വെതറിനനുസരിച്ച് ചേഞ്ച് ആവുന്നതിനനുസരിച്ച്, അതായത് ഈ ഒരു കോൾഡ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഗ്ലിഫ് കമ്പാർട്ട്മെന്റിനകത്ത് ഈ ഒരു ഫോൺ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ഭയങ്കരമായിട്ട് ഡാമേജ് വരുത്താനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അടുത്തൊരാളെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബീച്ചിൽ ഈ ഒരു സൺബാത്തിങ്ങിനൊക്കെ കിടക്കുമ്പോൾ ഫോൺ എടുത്ത് നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൺറൈസ് കറക്റ്റ് ഈ ഒരു ഫോണിലേക്ക് അടിക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ഈ ഒരു സൺറൈസ് നമ്മുടെ ഫോണിലേക്ക് അടിക്കുകയാണെങ്കിൽ ഫോൺ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. സോ അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡാമേജ് ആവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഈ ഒരു ലിഥിയം ബാറ്ററി എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെയാണ്, ഒരു 59 ഡിഗ്രി to 95 ഡിഗ്രിക്ക് മുകളിൽ ഈ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫാരൻഹീറ്റ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഉറപ്പായിട്ട് ഡാമേജ് വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക്കായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഫോൺ ചാർജിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, ചാർജിൽ വെക്കുന്ന സമയത്ത് 95 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ ഫോൺ ടെമ്പറേച്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവും. അടുത്തൊരാളെ മറ്റൊരു കാര്യം, ആൻഡ് നമ്മൾ ഫോണ് പൊതുവേ ഈ ഒരു കുത്തിയിട്ട് കളിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. സോ പ്ലഗിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു USB പോർട്ടിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഫോണ് കുത്തിയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഫോണ് സൂം ആവാനുള്ള സാധ്യത വളരെ വലിയ രീതിയിലുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ, അതായത് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 0% വരെ കൊണ്ടുപോകാൻ പാടില്ല, ചാർജ് ഇല്ലാതാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 45% എപ്പോഴും നമ്മൾ ചാർജ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം. ഒരു 100 വരേക്കും നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിന് ഒരു വലിയ രീതിയിലൊരു പ്രോബ്ലംസ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനുള്ളൊരു ചാൻസ് വരുത്തും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബട്ട് എങ്കിൽ പോലും നമ്മൾ മെയിനായിട്ട് 100% ഒക്കെ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. ബട്ട് പ്യുവർ എന്ന് പറഞ്ഞിട്ട് ഒരു 95 ഡിഗ്രി വരെയൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഒരു 44-45 വരെയൊക്കെ നമ്മൾ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യണം, 0 വരെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ. ആൻഡ് അതിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഫോൺ പാക്കറ്റിലിടുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും നമുക്ക്. സോ അങ്ങനെ ഒരിക്കലും ഫോൺ നമ്മൾ പാക്കറ്റിൽ ഇടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പണ്ട് മുതലേ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്, 4 ടൈപ്പ് റേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ എപ്പോഴും പുറപ്പെടുവിക്കാറുണ്ട്. സോ ആ ഒരു സിഗ്നൽസിലൊക്കെ തന്നെ നമുക്ക് വളരെ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന സിഗ്നൽസിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോൺ പാക്കറ്റിൽ ഇടലെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഫോൺ പാക്കറ്റ് ഇട്ടിട്ട് ഓർമ്മിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രോക്കൺ ആവും. അത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്. Cheers, love you all, Tata, take care.